കടുവ ടി വി മിനി നോക്കൂ, നീതി ലഭിക്കുക ജുഡീഷ്യറിയിൽ നിന്നാണ് എന്നുള്ള തിരിച്ചറിവിന് ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണോ ഇന്നത്തെ ഈ കേസിന്റെ വിധി? ഇതിൽ നീതി ഒന്നും കിട്ടിയിട്ടില്ല, ഇതിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ആയിട്ടില്ല. ഇതൊരു ബെയില് മാത്രമായിട്ടില്ല. ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ, ഞങ്ങളൊരു ആർപ്പവാർത്തവം പരിപാടി നടത്തി. ആ ആർപ്പവാർത്തവം പരിപാടി നടത്തിയിട്ട് അവിടെ ഒരു സ്റ്റേജ് വെച്ചേന് ഞങ്ങൾക്കെതിരെ കേസെടുത്തു, അതിൽ ഞങ്ങള് ബെയിലെടുത്തു. അപ്പൊ ഞങ്ങൾക്കെതിരെ പ്രൈവറ്റ് എന്നെയും കൊടുത്തിട്ടാണ് ചില ആളുകൾ കേസ് മനഃപൂർവ്വം എടുപ്പിച്ചത്. അപ്പൊ ബെയില് കിട്ടി ഞങ്ങൾ പറയും വലിയ സംഭവമായെന്ന്. മറ്റ പ്രൈവറ്റ് എന്നെയും കൊടുത്ത ആളുകൾ ചോദിക്കും എന്തിനാണ് ഇവർക്ക് ബെയില് കൊടുത്തതെന്ന്. ഇതില് അതിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു കാര്യമുള്ള കാര്യമല്ല. പക്ഷെ അയാൾക്കെതിരെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് കേസാണ്. ആ കേസ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കും. ഇതിനിടയില് തീർച്ചയായിട്ടും ദിലീപിനെ പോലുള്ള ഒരാള്, രാമമ്പിള്ള സാറിനെ പോലുള്ള ഒരു വക്കീല്, അദ്ദേഹം ഒക്കെ ഇത് ക്വാഷ് ചെയ്യാനൊക്കെ കൊടുക്കും. നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കണം. പക്ഷെ എങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായി. ഇത് ചില കേസുകളൊന്നും തെളിയിക്കപ്പെടില്ല. എത്ര വലിയ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാലും ആ കേസുകൾ തെളിയിക്കപ്പെടില്ല നമ്മുടെ ഈ ക്രിമിനൽ പ്രൊസീജിയർ സിസ്റ്റം അനുസരിച്ച്. അതുകൊണ്ട് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാനൊക്കെ ഇതിൽ എന്തായാലും ബെയിൽ കിട്ടുന്നുള്ള ഒരു വിശ്വാസത്തിലിരിക്കുന്ന ഒരാളായിരുന്നു. കാരണം എന്തിനാണ് ബെയിൽ കൊടുക്കാതിരിക്കുന്നത്? ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാതിരിക്കുന്ന പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷെ ആ കേസ് ഉണ്ടായി എന്ന് പറയുന്നതാണ് അതിലെ ഗൗരവമുള്ള കാര്യം. എന്നെ അതിനേക്കാളേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അത് വേറെ ആൾക്കാര് അത് ലീക്ക് ചെയ്ത് വേറെ രീതിയിൽ പ്രചരിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു സൊസൈറ്റിനെ വലിയ രീതിയിൽ ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത്തരം വിഷയങ്ങൾ വരെ നമ്മുടെ ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്നു. പിന്നെ പറയുന്നത് പോലെയുള്ള ആരോപണങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിന് നമ്മളുടെ തെളിവ് വേണം. തെളിവില്ലാതെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, തെളിവില്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ തന്നെ ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടൊക്കെയാണ്, അതായത് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ അവിടെ നിന്ന് പുറത്ത് പോയിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് ഇതിനോടകം തന്നെ കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് ഉള്ളത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നടത്തിയവരെ ശിക്ഷിച്ചിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു സംവിധാനത്തിൽ, ഇപ്പൊ അതിപ്പോ ഈ നടിയുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, എത്രയോ പോക്സോ കേസുകളില്, എത്രയോ മറ്റ് കേസുകളില് നമ്മള് സി ഡി ആയിട്ട് ദൃശ്യങ്ങൾ അവിടെ കൊടുക്കുന്ന കേസുകളില് ഈ സീഡുകൾ മറ്റാൾക്കാരെടുത്ത് ഇത് ഈ രീതിയിൽ ലീക്ക് ചെയ്യുമെങ്കിൽ എന്ത് രേഖകൾ തന്നെ, എത്രയെത്രയോ പ്രധാനപ്പെട്ട രേഖകളാണ് നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നത്. ഇതൊക്കെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജുഡീഷ്യറിയോടുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. അതിനെ റീഗെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ജുഡീഷ്യറിക്ക് തന്നെയാണ്. നോക്കൂ, ശ്രീ ലിബർട്ടി ബഷീർ, ശ്രീ രാഹുൽ ഈശ്വർ അല്പസമയം മുമ്പ് പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, അതായത് ഇത് ഓരോ മനുഷ്യരുടെയും വിജയം എന്ന രീതിയിലാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. അതായത് ഏതെങ്കിലും ഒരാൾ തമാശ രൂപേണ പറയുന്ന വാക്കുകൾ, ആ വാക്കുകളെ ഒക്കെ തന്നെയും പിന്നീട് വളച്ചൊടിച്ച് കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ ശ്രമിച്ചാൽ അവർക്കുള്ള തിരിച്ചടിയാണ് ഇത് എന്നൊരു സന്ദേശം കൂടി ഇതിനുണ്ട് എന്നാണ് ശ്രീ ലിബർട്ടി ബഷീർ പറയുന്നത്. അങ്ങനെ വിലയിരുത്താൻ കഴിയുമോ ഇതിനെ? ഞാൻ ഈ രാഹുൽ ഈശ്വർ പലപ്പോഴും പല ചാനൽ ചർച്ചയിലും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം പല കാര്യങ്ങളിലും അദ്ദേഹം പറയുന്നത് ന്യായം ഉണ്ടാവും. കാരണം അത് അവിടെ രാഹുൽ ഈശ്വർ പുറമെ പുറത്തുനിന്ന് അറിയപ്പെടുന്ന നല്ലൊരു ബി ജെ പി കാരനാണ്, ഒരു ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഒരു കേസിൽ ഒരു മുസ്ലിം പയ്യൻ ഒരു ഹിന്ദു പെൺകുട്ടി മതം മാറിയ സമയത്ത് ഭയങ്കര കോലായുള്ള സമയത്ത് ആ പെൺകുട്ടിന്റെ ഭാഗത്താണ് രാഹുൽ ഈശ്വർ സംസാരിച്ചത്. അപ്പൊ ഞാൻ എനിക്ക് തോന്നി ഇയാൾ രാഹുൽ ഈശ്വർ എന്ന വ്യക്തി നമ്മൾ വിചാരിക്കുന്ന മാതിരി ന്യായത്തിന് മാത്രം സംസാരിക്കുന്നതാണ്. ഈ പർട്ടിക്കുലർ കാര്യത്തിൽ ദിലീപിന്റെ കൂടെ നിൽക്കുന്നത് എന്താന്ന് എനിക്ക് എത്ര കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു മനുഷ്യൻ അയാള് അതിന് സത്യാവസ്ഥ അറിയില്ല. നമ്മൾ ഞാനെല്ലാം ദിലീപിനെ വെച്ച് പഠന ചെയ്ത വ്യക്തിയാണ്. അപ്പം ദിലീപ് എന്ന് വെച്ചാൽ നാളെയും ദിലീപ് കേസം കഴിഞ്ഞാൽ വെച്ചാൽ പഠന ഒരു ഡേറ്റ് തന്നിട്ട് പഠനം ചെയ്യേണ്ട വ്യക്തിയാണ്. ഞാനും കൂടി മാറുന്നത് എന്റെ സത്യാവസ്ഥ അതുകൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടിന്റെ കൂടെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു രാഹുൽ ഈശ്വർക്ക് കട്ടണ്ടിയായിട്ട് ഇത് വിജയം കിട്ടി, കാവ്യന്റെ വിജയമാണ്, മീനാക്ഷിന്റെ വിജയമാണ്, രശ്മിന്റെ വിജയമാണ് പറയേണ്ട. ഇവിടെ എന്താ വിജയം ഉള്ളത്? ഇവിടെ നേരത്തെ വക്കീൽ പറഞ്ഞാൽ ഒരു ആന്റി ഫയലിൽ ജാമ്യം കിട്ടിയിട്ടുണ്ടാവും. ഈ കേസ് ഇപ്പൊ ഇവിടെ ആ പാടെ ലക്ഷ്യം, പ്രോസിക്യൂഷന്റെ ലക്ഷ്യം എന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പൾസർ സുനിയും മറ്റേ ദിലീപ് ആയിട്ട് നേരത്തെ അറിയാന്നുള്ള ഒറ്റ കാര്യം പ്രോസിക്യൂഷൻ തെളിയിക്കേ വേണ്ടു. അതിനാന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞല്ലോ, പൾസ് ഒരു പൗലോസിനെ വധിക്കാൻ ശ്രമിച്ച് 5 കൊല്ലം പോയി വധിക്കാൻ ശ്രമിച്ചതല്ല അവരെ ലക്ഷ്യം. അവരെ സംബന്ധിച്ചിട്ട്
പൾസർ സുനി എന്ന വ്യക്തിയെ ദിലീപിന് നേരത്തെ അറിയാന്നുള്ള തെളിയിച്ചു കഴിഞ്ഞാൽ തന്നെ മതി അങ്ങോട്ട്. ഈ കേസ് മറ്റേ ഫസ്റ്റ് കേസ് വിജയിക്കാൻ വേണ്ടി, അല്ലാണ്ട് പൗലോസിനെ കൊല്ലം പോയി മറ്റേ ഇതാക്കാൻ പോയി ഓർക്ക് അതിന്റെ ആ കേസ് ജയിക്കില്ല എന്ന് ജാമ്യം കിട്ടുന്ന ഓർക്ക് നന്നായിട്ട് അറിയാം. ആവശ്യം ഇതാണ്, അതാണ് ആ കേസിന്റെ ഈ ഫൈനൽ കേസ് വരുന്ന സമയത്തോ അതിന്റെ ആർഗ്യുമെന്റ് വരുന്ന സമയത്തെല്ലാം ഈ നമുക്ക് ഈ സന്തോഷ കൂട്ടോ അല്ലെങ്കിൽ ആഘോഷ കൂട്ടോ ഭാഗ്യം പരീക്ഷിക്കുന്നത് പിന്നെ പിന്നുള്ള കാര്യമാണ്. അവര് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിട്ട് പൾസർ സുനിക്ക് ദിലീപിനെ ആദ്യം അറിയാം, ദിലീപും പൾസർ സുനിയായിട്ട് ബന്ധം ഉണ്ടെന്ന് തെളിയിക്കേ വേണ്ടു. അത് ഈ പ്രോസിക്യൂഷൻ അടുത്ത ഈ കേസ് ട്രയൽ നടക്കുന്ന സമയത്ത് ഈ കേസ് തെളിയിക്കണം. ഈ കേസ് തെളിയിച്ചതിന് അതിന്റെ മറ്റേ കേസിലും ഭാഗമായിട്ട് വരും. അത് ഈ കോടതി തെളിയിക്കും, അപ്പീൽ കോടതി ഗുണം കിട്ടുമല്ലോ. ശരി.